തൊണ്ണൂറുകളിൽ അഭിനയത്തിൽ സജീവമായിരുന്നു നടി മോഹിനി. കോയമ്പത്തൂരിൽ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താരത്തിൻ്റെ ആദ്യത്തെ പേര് മഹാലക്ഷ്മി എന്നായിരുന്നു. 1991 ഈരമന റോജാവേ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. സിനിമയിലെത്തിയ ശേഷം പേര് മോഹിനി എന്ന് മാറ്റി. ഇപ്പോൾ താരം ക്രിസ്ത്യൻ മതത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതം മാറിയതോടെ പേരും താരം മാറ്റി ക്രിസ്റ്റീന എന്നാക്കി. ഇപ്പോഴിതാ വിശുദ്ധ അൽഫോൺസാമയുടെ ഭരണങ്ങാനത്തുള്ള കബറിടത്തിലെത്തി പ്രാർത്ഥിക്കുന്ന മോഹിനിയുടെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കുടുംബത്തിനൊപ്പമായിരുന്നു താരം എത്തിയത്. ഏറെ നേരം പ്രാർത്ഥിച്ച ശേഷമാണ് താരം മടങ്ങിയത്. തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കാനെത്തിയ മോഹിനിക്ക് ഭാരവാഹികൾ അൽഫോൺസാമയുടെ രൂപവും കൈമാറി. അൽഫോൺസാമയുടെ കബറിടത്തിനരികിൽ ഭക്തി നിർഭരമായി ഇരിക്കുന്ന മോഹിനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു കാലത്ത് നായികാ നടിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ മോഹിനിയുടെ ചിത്രങ്ങൾക്ക് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകളുണ്ട്. അഭിനേതാക്കളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ മതാഭിനയം എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസം എന്നാണ് മറ്റൊരാൾ കുറിച്ചത്. വിവാഹശേഷം അമേരിക്കയിലെ സ്ഥിര താമസമാക്കിയ മോഹിനി 2006 ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്. അമേരിക്കൻ വ്യവസായിയായ ഭരത് പോളാണ് മോഹിനിയുടെ ഭർത്താവ്. താരമിതോടെ പേര് ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്നാക്കി മാറ്റി. ശേഷം അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന സീറോ മലബാർ ദേശീയ കൺവെൻഷനിൽ സുവിശേഷ പ്രാസംഗികയായും മോഹിനി എത്തി. ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാനുള്ള കാരണവും മോഹിനി മുമ്പേ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ നിന്നും വിട്ടതോടെ വിഷാദ രോഗാവസ്ഥയിലായ താരം ബൈബിൾ വായിച്ചു തുടങ്ങിയതോടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടയായത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ശേഷം അമേരിക്കയിലെ സെന്റ് മൈക്കിൾ അക്കാദമിയിൽ നിന്നും സ്പിരിച്വൽ വെൽഫെയർ ആൻഡ് ഡെലിവറൻസ് കൗൺസിലിംഗിൽ പഠനവും പൂർത്തിയാക്കി.